നേത്ര ദിനം കൂടി കടന്നുപോയി. പുതിയ തലമുറ നേരിടുന്ന വെല്ലുവിളി കാഴ്ചശക്തിയെ സംബന്ധിച്ചാണ്. കണ്ണുകളുടെ ആരോഗ്യത്തിനും സംരക്ഷണത്തിനും ഏതാനും ടിപ്പുകൾ ആയുർവേദ നേത്രരോഗ ചികിത്സകനായ ഡോക്ടർ നേത്രദാസ് പങ്കുവെക്കുകയാണ് നമ്മളോട്. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുർവേദത്തിൽ തന്നെ പറയുന്ന സർവേന്ദ്രിയാണം നയനം പ്രധാനം എന്നാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരവയവമാണ് കണ്ണ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ലോക കാഴ്ചാ ദിനത്തിൽ ഇത്തവണത്തെ സന്ദേശം തന്നെ സ്നേഹിക്കൂ നിങ്ങളുടെ കണ്ണുകളെ ജോലിസ്ഥലത്തും, അതായത് വർക്ക്, ലവ് യുവർ ഐസ് അറ്റ് വർക്ക് എന്നാണ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ തിരക്ക് പിടിച്ച ജോലി ജീവിതം ഇതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ മറന്നു പോകുന്ന, നമ്മൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മൾ സംരക്ഷിക്കേണ്ട ഒരവയവമാണ് കണ്ണ് എന്നുള്ളത്. ഒരു മനുഷ്യൻ്റെ ജീവിതം ആരംഭിക്കുന്ന രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള എല്ലാ കാര്യങ്ങളും കണ്ണിൻ്റെ ആരോഗ്യത്തെ ബാധിക്കുന്നതാണ്. അത് നമ്മൾ രാവിലെ എണീറ്റ് ഉടനെ നമ്മൾ ചെയ്യുന്ന ദിനചര്യം തൊട്ട് നമുക്ക് അടുത്തുള്ള വസ്തുവിനെ കാണുമ്പോൾ നമ്മുടെ കണ്ണ് വളരെയധികം അതിനുവേണ്ടി പരിശ്രമിക്കുകയാണ്. വളരെയധികം കണ്ണ് ഇറുകി പിടിച്ചിട്ടാണ് നമ്മൾ അടുത്തുള്ള വസ്തുവിനെ കാണാൻ വേണ്ടി കണ്ണ് ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ അടുത്തുള്ള ഉപയോഗമാണ് കണ്ണിൻ്റെ നമുക്ക് കൂടിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് മൊബൈല്, ടി വി ഇതൊക്കെ വരുമ്പോൾ കൂടുതൽ അടുത്തുള്ള വസ്തുക്കളെ കാണാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ കണ്ണിൻ്റെ മസിൽസുകൾ അത്രയധികം ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ ഇതിന് റിലാക്സേഷൻ എന്നുള്ള നിലയ്ക്ക് ഓരോ പത്ത് മിനിറ്റ് അരമണിക്കൂർ കൂടുമ്പോഴും നമ്മൾ ദൂരെയുള്ള വസ്തുക്കളെ കാണുക, പ്രകൃതിയെ കാണുക, അകലേക്ക് നോക്കുക, അതൊക്കെ അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. കണ്ണിൻ്റെ മൂവ്മെൻ്റ് എല്ലാം ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്ക്, നമ്മൾ ലെഫ്റ്റിലേക്ക് നോക്കുക, റൈറ്റിലേക്ക് നോക്കുക, മുകളിലേക്ക് നോക്കുക, താഴേക്ക് നോക്കുക, കണ്ണ് റൊട്ടേറ്റ് ചെയ്യുക, തിരിച്ച് റൊട്ടേറ്റ് ചെയ്യുക, അതൊരു എക്സസൈസ് പോലെ ദിവസവും നമ്മളുടെ ശരീരം ചെയ്യുന്ന എക്സസൈസ് പോലെ കണ്ണിനും ഒരു എക്സസൈസ് ആവശ്യമാണ്. അതോടൊപ്പം തന്നെ ഈ കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ കൈ ഇങ്ങനെ ചൂടാക്കിയിട്ട് നമ്മുടെ ഈ ഒരു പാമ്പിൻ്റെ ഒരു ചൂട് ഇടയ്ക്കൊരു കണ്ണിന് കൊടുക്കുന്ന റിലാക്സേഷനാണ്. പിന്നെയുള്ളത് നമുക്ക് ഭക്ഷണത്തിലാണ്. നമുക്കറിയാം പച്ചക്കറികളുടെയും ഫ്രൂട്ട്സിൻ്റെയും ഫലവർഗ്ഗങ്ങളും ഇലക്കറികളുടെയും ഉപയോഗം, അത് പുതിയ തലമുറയിലുള്ള പുതിയ ഭക്ഷണ രീതികളൊക്കെ കടന്നു വരുന്നതോടുകൂടിയിട്ട് അത്തരം കാര്യങ്ങളുടെ ഉപയോഗം നമ്മൾ വളരെയധികം പുറകോട്ട് പോകുന്നുണ്ട്. റോ വെജിറ്റബിൾസ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഈ തോരൻ മെഴുക്ക് പുരട്ടി അല്ലെങ്കിൽ സൂപ്പ്, വെജിറ്റബിൾ സൂപ്പ്, അങ്ങനെയുള്ള രീതിയിലേക്ക് പച്ചക്കറികൾ നല്ലോണം നമ്മുടെ ശരീരത്തിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പ്രമേഹ രോഗി പ്രമേഹം കൺട്രോൾ ചെയ്യുന്നതിനൊപ്പം തന്നെ നേത്ര ആരോഗ്യം നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. അത് ഇടയ്ക്കിടയ്ക്ക് അതിനൊരു ഇടവേളകളിൽ കണ്ണിൻ്റെ ഉള്ളിലെ ഞരമ്പുകൾ പരിശോധിക്കേണ്ടതാണ്. വളരെയധികം വൈവിധ്യമായ ചികിത്സാ രീതികൾ ആയുർവേദത്തിൽ ലഭ്യമാണ്. അപ്പോൾ പല രോഗങ്ങൾക്കും നമുക്ക് നല്ല രീതിയിലുള്ള ചികിത്സ ആയുർവേദത്തിലൂടെ നൽകാൻ കഴിയും.